നമസ്കാരം. മണിപ്പൂരിൽ തീവ്രവാദികൾ വധിച്ചത് നിസ്സാരക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെയല്ല, ഒരു ധീരനായ കേണലിനെയാണ്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിർഭയം പോരാടിയ കേണലാണ് അദ്ദേഹം. അസം റൈഫിൾസിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ വിപ്ലവ ത്രിപാഠി സേനയിലെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. ഏറ്റെടുത്ത ദൗത്യങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥൻ. മാസങ്ങളോളം മിസോറമിലെ ഇൻഡോ മ്യാൻമാർ അതിർത്തി സംരക്ഷിച്ചത് വിപ്ലവ് ത്രിപാഠിയുടെ നേതൃത്വത്തിലുള്ള ബറ്റാലിയൻ ആയിരുന്നു. കഴിഞ്ഞ ജൂലൈ 26 വരെ മിസോറമിലായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് കടത്ത് ലോബികളെ തകർത്തെറിഞ്ഞ ധീരനായ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ത്രിപാഠി. നിരവധി മയക്കുമരുന്ന് കടത്ത് ലോബികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ കേണൽ മുന്നേറുകയായിരുന്നു. ഇന്ത്യക്കും മ്യാൻമാറിനുമിടയിൽ നടന്ന മയക്കുമരുന്ന് കടത്തും വേരോടെ പിഴുതെറിഞ്ഞു. തീവ്രവാദികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും വിപ്ലവ് ത്രിപാഠി ശ്രമിച്ചിരുന്നു. മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ധീരനായ പോരാളി. എത്ര തന്നെ വിശേഷിപ്പിച്ചാലും ഇദ്ദേഹത്തിന് വിശേഷണങ്ങൾ മതിയാവില്ല. മണിപ്പൂരിൽ അസം റൈഫിൾസിലെത്തിയ ശേഷം നിരവധി മയക്കുമരുന്ന് റാക്കറ്റുകളെ പിഴുതെറിഞ്ഞു. ഇൻഡോ മ്യാൻമാർ അതിർത്തിയിലെ കന്നുകാലി കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു ത്രിപാഠി സ്വീകരിച്ചിരുന്നത്. രാജ്യവിരുദ്ധ ശക്തികളുടെ കൈകളിൽ എത്തിക്കാനായി അതിർത്തി കടത്തിക്കൊണ്ടുവന്ന നിരവധി ആയുധങ്ങളും ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു ത്രിപാഠിയുടേത്. എപ്പോഴും മറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇത് നോക്കി കണ്ടതുമാണ്. സദാസമയവും പുഞ്ചിരിക്കുന്ന മുഖവുമായി മാത്രം പ്രത്യക്ഷപ്പെടാറുള്ള ത്രിപാഠി സൈന്യവുമായി ബന്ധപ്പെട്ട സേവന പ്രവർത്തനങ്ങളിലും മുൻപിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 2020 നവംബറിൽ മിസോറമിലെ ഐസ്വാളിൽ ഭിന്നശേഷിക്കാരായ സ്കൂൾ കുട്ടികൾക്കായി വീൽചെയറും പഠനോപകരണങ്ങളും കേൾവിക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളുമെല്ലാം വിതരണം ചെയ്യുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുമുണ്ട്. ഗിലറ്റ് സ്കൂളിലെ കുട്ടികൾക്കാണ് ഇവ അദ്ദേഹമെന്ന് വിതരണം ചെയ്തത്. മിസോറമിൽ പ്രദേശവാസികളുമായി അടുത്ത ബന്ധം പുലർത്തിയ ത്രിപാഠിയും സംഘവും 2021 ജനുവരിയിൽ ഇവിടെ നടത്തിയ ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തന്റെ ബറ്റാലിയൻ പ്രദേശത്തെ യുവാക്കൾക്കിടയിലേക്കും കുട്ടികൾക്കിടയിലേക്കും കടന്നു ചെന്ന് ലഹരിക്കെതിരായ സന്ദേശം നൽകുന്നതായിരുന്നു ക്യാമ്പയിൻ. മിസോറം അതിർത്തിക്കടുത്ത് മണിപ്പൂരിലെ സെക്കാൻ ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇന്നലെ നടത്തിയ IED ആക്രമണത്തിലാണ് വിപ്ലവ് ത്രിപാഠിയും ഭാര്യയും 6 വയസ്സുകാരനായ മകനും കൊല്ലപ്പെട്ടത്. 4 സൈനികരും സംഭവത്തിൽ വീരമൃത്യു വരിച്ചു. 2 സാധാരണക്കാരും സംഭവത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒരു ഫോർവേഡ് ക്യാമ്പിൽ നിന്ന് അസം റൈഫിൾസിന്റെ ക്വിക്ക് റെസ്പോൺസ് സ്ക്വാഡുമായി ബറ്റാലിയൻ ആസ്ഥാനത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച വാഹനം ആക്രമണത്തിന് ഇരയായത്. 7 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. പീപ്പിൾസ് റവല്യൂഷണറി പാർട്ടി ഓഫ് കാംഗ്ലി പാക് ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ ഇതുവരെയും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം വിഷയത്തിൽ സമഗ്രമായ മുന്നേറ്റമാണ് ഇന്ത്യൻ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭീകരരെ തുരത്തുന്നതിനായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീനൂസ്.